നമസ്കാരം രാജ്യത്ത് സ്മാരകങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അതിരൂക്ഷമായി തുടരുകയാണ് ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുൻ ഉദ്യോഗസ്ഥനാണ് മറ്റൊരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ചരിത്ര സ്മാരകമായ കുത്തബ് മിനാറിനെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത് കുത്തബ് മിനാർ പണിതത് അഞ്ചാം നൂറ്റാണ്ടിൽ വിക്രമാദിത്യ രാജാവാണ് എന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ തന്നെ മുൻ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് കുത്തബ് മിനാർ പണിതത് സൂര്യന്റെ സ്ഥാനം നിരീക്ഷിക്കാനാണ് എന്നും എ എസ് ഐ യുടെ മുൻ റീജിയണൽ ഡയറക്ടറായ ധരം വി ശർമ്മ പറഞ്ഞു കുത്തബ് മിനാർ നിർമ്മിച്ചത് രാജ വിക്രമാദിത്യനാണ് എന്നും കുത്തബ് അൽ ദിൻ ഐബക്കല്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് ഇത് കുത്തബ് മിനാർ അല്ല മറിച്ചൊരു ഗോപുരമാണ് അഞ്ചാം നൂറ്റാണ്ടിൽ രാജാവ് ഇത്തരത്തിൽ ഒരു നിർമ്മാണം നടത്തുകയായിരുന്നു കുത്തബ് അൽ ദിൻ ഐബക്കല്ല ഇത് സംബന്ധിച്ച് എനിക്ക് ധാരാളം തെളിവുകൾ ഉണ്ട് എനിക്ക് ധാരാളം ഇതിനെക്കുറിച്ച് അറിയാം അത് സംബന്ധിച്ചിട്ടുള്ള തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത് എ എസ് ഐക്ക് വേണ്ടി നിരവധി തവണ കുത്തമിനാർ സർവേ നടത്തിയിട്ടുണ്ട് താൻ കുത്തമിനാറിന്റെ മിന്നാറിന്റെ ടവറിൽ ഇരുപത്തിയഞ്ച് ഇഞ്ച് ചരിവുണ്ട് സൂര്യനെ നിരീക്ഷിക്കും വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ചരിവും ഇത് ശാസ്ത്രവും പുരാവസ്തു പ്രകാരമായ വസ്തുതാപരവുമാണ് ശർമ്മയുടെ വാദങ്ങൾ ഇങ്ങനെയാണ് ജൂൺ ഇരുപത്തിയൊന്നിന് സൂര്യാസ്തമയത്തിന്റെ സ്ഥാനം മാറുമ്പോൾ കുത്തം മീനാറിലെ ചരിവ് കാരണം പ്രദേശത്ത് നിഴൽ വീഴാതിരിക്കാൻ സഹായിക്കുന്നു ഇത് ശാസ്ത്രമാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് പുരാവസ്തു സംബന്ധമായ കാര്യമാണ് എന്നും ധരംവീർ ശർമ്മ വെളിപ്പെടുത്തി കുത്തബ് മിനാർ ഒരു സ്വതന്ത്ര നിർമ്മിതിയാണ് എന്നും അതിനടുത്തുള്ള മസ്ജിദുമായി ഇതിന് യാതൊരു ബന്ധവും ഇല്ല എന്നും ഒരു മതത്തിനും ഇതിൽ അവകാശം ഇല്ല എന്നുമാണ് ഇദ്ദേഹം പറയുന്നത് കുത്തബ് മിനാറിന്റെ വാതിൽ പോലും വടക്കോട്ട് അഭിമുഖമായി നിൽക്കുന്നതാണ് ഇത് രാത്രി ആകാശത്തിലെ ധ്രുവനക്ഷത്രത്തെ കാണാനാണ് താജ്മഹൽ ഗ്യാൻവാബി മസ്ജിദ് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കൊഴുക്കുമ്പോഴാണ് പുതിയ പരാമർശം കൂടി എത്തുന്നത് ചരിത്ര സ്മാരകമായ കുത്തമിനാർ യഥാർത്ഥത്തിൽ ഒരു വിഷ്ണു സ്തംഭമാണ് എന്ന് നേരത്തെ വിശ്വ ഹിന്ദു പരിഷത്ത് ആരോപിച്ചിരുന്നു വി എച്ച് പി നേതാവ് വിനോദ് ബൻസാൽ ആണ് ഇത്തരത്തിൽ പ്രസ്താവന നടത്തി രംഗത്തെത്തിയിരുന്നത് ഇരുപത്തിയേഴ് ഹിന്ദു ജൈന ക്ഷേത്രങ്ങൾ തകർത്തപ്പോൾ കിട്ടിയ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് കുത്തമിനാർ പണിത് ഉയർത്തിയിരിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് ഒപ്പം ഹൈന്ദവ സമൂഹത്തെ കളിയാക്കാൻ വേണ്ടി മാത്രം നിർമ്മിച്ചതാണ് ഇത് എന്നും ബൻസാൽ കുറ്റപ്പെടുത്തി കുത്തം മിനാർ സമുച്ചയത്തിലെ പുരാതന ക്ഷേത്രങ്ങൾ പുനർനിർമ്മിക്കണമെന്നും ആരാധന നടത്താൻ അനുവദിക്കണമെന്നും വി എച്ച് പി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു പിന്നാലെയാണ് ഇത്തരം ഒരു വാദം കൂടി ഉയരുന്നത് അതങ്ങനെയാണ് എന്നതിന്റെ തെളിവുകൾ കുത്തം മിനാർ ക്യാമ്പസിലൂടെ നീളം ചിതറക്കിടക്കുന്നുണ്ട് ഇത് ഹിന്ദു ജൈന ക്ഷേത്രങ്ങളുടെ സമുച്ചയമായിരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന തകർന്ന വിഗ്രഹങ്ങളും ലിഖിതങ്ങളും കാണുന്നത് ഭയപ്പെടുത്തുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഗ്യാൻബാബി മസ്ജിദ് വിവാദത്തിന് തൊട്ടുപുറകെ കുത്തബ് മിനാർ കോംപ്ലക്സിലെ ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഡൽഹി കോടതിയിലും സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഹർജി കോടതി മെയ് ഇരുപത്തിനാലിന് പരിഗണിക്കുന്നുണ്ട് കുത്തബ് മിനാർ കോംപ്ലക്സിൽ ഹൈന്ദവരുടെയും ജയന്റുടെയും നിരവധി ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് ഈ ക്ഷേത്രങ്ങളെല്ലാം പുനരുദ്ധാരണം ചെയ്യണമെന്നാണ് ഹർജിക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ ഹർജിയിലെ വാദങ്ങളിങ്ങനെയാണ് മുഹമ്മദ് ഗോറിയുടെ കമാൻഡറായ ആയ കുത്തബുദ്ദീൻ ഐബക്കിന്റെ നിർദ്ദേശപ്രകാരം തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് ഏകദേശം ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങൾ കുത്തബിന്നാർ സ്ഥിതി ചെയ്യുന്ന ഭൂമിയിൽ ഉണ്ട് എന്നും ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു